രാജുവിനെ അറസ്റ്റ് ചെയ്യുക. പറമ്പത്ത് രാജുവിനെ അറസ്റ്റ് ചെയ്യുക. ഭദ്രയുടെ ഘാതകനെ അറസ്റ്റ് ചെയ്യുക. എസ് ഐ രാജൻ നീതി പാലിക്കുക. അറസ്റ്റ് വരെ സമരം തുടരും. ഓരോ മുന്നണി ചിന്താവോ പറമ്പത്ത് രാജുവിനെ അറസ്റ്റ് ചെയ്യുക. ഭദ്രയുടെ ഘാതകൻ പറമ്പത്ത് രാജുവിനെ അറസ്റ്റ് ചെയ്യുക. ഭദ്രയുടെ ഘാതകൻ അറസ്റ്റ് ചെയ്യുക. ഇത്ര നാളെ എനിക്കെതിരെ ഉണ്ടായിരുന്ന പ്രയാക്കം പോരാട്ടമൊക്കെ അങ്ങ് നാട്ടിലായിരുന്നു. എല്ലാം കൂടി ഇപ്പൊ എസ് പി ഓഫീസിന് പോയി വന്നിരിക്കണോ ധർണയുണ്ടാക്കാൻ? നിങ്ങളൊക്കെ ആരാ? അവന്റെ കൂലിപ്പെട്ടാളോ? എന്ത് കിട്ടും ഒരു ദിവസം മുഴുവൻ കിടന്ന് തൊള്ള തുറന്നാൽ? പുണ്യം കിട്ടും, ആ പെണ്ണിന്റെ ആത്മാവിന് ശാന്തിയും കിട്ടും. മനസ്സിലായോ? ഇവരാരും വൈകിട്ട് വൈകിട്ട് കൈനീട്ടി ശമ്പളം വാങ്ങുന്ന പാപ മുന്നണിക്കാരല്ല. ഇത് പൗരമുന്നണിയാ, പൗരമുന്നണി. നിന്നെ പോലെ പ്രമാണിമാർ കാണിക്കുന്ന പേക്കൂത്തുകൾ ചോദിക്കാനും പറയാനും ഈ നാട്ടിലെ നിയമത്തിന് പോലീസിനും കഴിയാതെ വരുമ്പോ ഇതുപോലെ പൗരമുന്നണികൾ ഉണ്ടാവും, പ്രതികരിക്കും. അവരെ എതിർക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഞാൻ എതിർക്കും. താൻ എന്ത് കോപ്പിയിടും? എന്നെ കാണണ്ടതാണ് സാറേ. ഒന്നിങ്ങ് വന്നേ. എന്താ? ആരൊക്കെ വന്നിരിക്കുന്നേ? അതാ റൂറൽ എസ് പിയും ഡിവൈഎസ്പിയാ. എന്താ സാറേ കാര്യം? പറമ്പത്ത് രാജുവിനെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ നമ്മുടെ കുമ്മത്ത് കൈമണും കൂട്ടനും എസ് പി ആഫീസ് റൂമിൽ തപസ്സിരുന്നില്ലേ? അല്ല, ധർണ ഇരുന്നില്ലേ? അതേ കുറിച്ച് എന്തോ അന്വേഷിക്കാൻ വന്നതാ. ഞാൻ ചെല്ലട്ടെ, ചായ ആറും. ആളുകൾക്ക് എന്തും പറയാനായിട്ടുണ്ട് രാജുവേട്ടൻ. ഭദ്രേ, എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. നീ മാത്രമല്ല, ആരും വിശ്വസിച്ചിട്ടില്ല. കൈമണി പക തീർക്ക. എന്താ നോക്കണേ? മോളുടെ അടുത്ത കൂട്ടുകാരിയല്ലേ ചത്തുപോയ പെണ്ണ്? അപ്പൊ കൊന്നതാരാണെന്ന് തെളിയന്റെ? അത് തെളിയിക്കാനുള്ള ജോലിയാ ഞാനിപ്പൊ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് മക്കൾ അധികം വെയിൽ കൊള്ളാതെ വേഗം വീട്ടിലേക്ക് പോ. ചെല്ല് പോ. കിളന്തല്ലേ, പെട്ടെന്ന് വാടി പോകും. വേഗം ചെല്ല്. എസ് പി ഇല്ലേ? ഇതെന്ത് ചോദ്യം കൈമൾ സാറേ? എസ് പി ഇങ്ങോട്ട് വിട്ടത് തന്നെ നിങ്ങളല്ലേ. ഒന്ന് കണ്ടേക്കട്ടെ. ഇപ്പൊ വേണ്ട, അകത്ത് മീറ്റിംഗ് നടക്കുക. രാജൻ സാറുമായിട്ടാ? എല്ലാ സാറുമാരുമായിട്ടാ. ശരി, അകത്ത് കയറണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അകത്ത് നടക്കുന്ന മീറ്റിംഗിന്റെ തീരുമാനങ്ങൾ അറിഞ്ഞേ പറ്റും. അതിപ്പൊ പറ്റില്ല. 500 ആനെ ഇപ്പൊ പറ്റുമോ? ഇതാണ് ഈ പരിചയമുള്ളവന്മാര് വന്ന് പരിചയമുള്ളതുപോലെ പെരുമാറിയ 500 ആനെ ഏറ്റു. ഇയാളെ ഇതുവരെ പറഞ്ഞോട്ടില്ലേ? ആള് സസ്പെൻഷനിലാണ് സാർ. പിന്നെ വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഒരു ഹെൽപ്പിന് നിൽക്കുന്നു മാത്രം. ഒഫീഷ്യലായിട്ട് ഒന്നും ചെയ്യിക്കാറില്ല. കഴിഞ്ഞ ദിവസം കുറെ പേരെന്റെ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്നോണ്ട് മാത്രമല്ല, ഇത് വേറെ ഭൂമക്കത്തല്ല. അകത്ത് എഴുതിയാളുടെ പേരും അഡ്രസ്സും ഉണ്ട് സാർ. ഇതാ പുഷ്പൻ എഴുതിയ കത്താണ് സാർ. ഇയാളെ കൈമളുടെ ആളാ. ഇവരൊക്കെ ചേർന്നാണ് ആ ധർണ. വായിക്ക സാർ. കത്തെഴുതിയ ആളെ വിട്, താനയിലെ കണ്ടന്റ് മാത്രം നോക്കിയാ മതി സാർ. ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയതിന് മുൻപ് തന്നെ അയച്ചാണ് ഈ കത്ത്. സീ ദ ഡേറ്റ്. പറമ്പത്ത് രാജു ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റുന്ന കണ്ട ദൃക്സാക്ഷി എഴുതിയതാണിത്. അതിനുശേഷം ആ പെൺകുട്ടിയെ മറ്റാരും കണ്ടിട്ടില്ല. ഇത്രയൊക്കെ പോരെ ഒരു നല്ല എവിഡൻസിന്? പോസ്റ്റ്മോർട്ടത്തിന്റെയും മറ്റും ഫൈനൽ റിപ്പോർട്ട് കിട്ടിയിട്ട് പോരെ സാർ. യു ടേക്ക് ആക്ഷൻ ഓൺ ദിസ് സാർ, ദെൻ അറസ്റ്റ് ഹിം സാർ. ആ പിന്നൊന്ന്, വേണ്ട വിധം ക്വസ്റ്റ്യൻ ചെയ്താൽ ബാക്കിയൊക്കെ താനേ ഇങ്ങി പോരും സാർ. അയാളേത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്ന് ഭയം ഉണ്ടോ എനിക്ക്? ഒരിക്കലും ഇല്ല സാർ. ദെൻ ടേക്ക് ഹിം ഇമ്മീഡിയറ്റ്ലി സാർ.
എന്തിനാ ഇങ്ങനെ വെട്ടി നശിപ്പിക്കുന്നേ? ചിച്ച എന്തിനാ ഒളിച്ചും പാത്ത് നോക്കിയേ? ഞാനിങ്ങ് നോക്കില്ല. നോക്കുന്നത് കണ്ടിട്ടാ ഞാൻ ചോദിക്കുന്നേ. ഏട്ടനെ അറസ്റ്റ് ചെയ്തോണ്ട് പോന്ന് കണ്ടപ്പോ ചിച്ചയ്ക്ക് ഒരു വിഷമം തോന്നിയില്ലേ? അത് എനിക്ക് പോലീസ് എന്ന് പറഞ്ഞ പണ്ടേ പേടിയാ. അതാ ഞാൻ ഉമ്മറത്തേക്ക് വരാഞ്ഞത്. പോലീസിനെ എന്തിനാ പേടിക്കുന്നേ? എന്തോ എനിക്ക് പേടിയാ. അതിന്റെ കാരണമാ ഞാൻ ചോദിച്ചേ. കുറച്ചുനാളായി ചിറ്റ ആകെ മാറിയിട്ടുണ്ട്. മനുഷ്യരെന്നും ഒരുപോലെ ഇരിക്കോ?